നിങ്ങൾ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ഈ തടാകത്തിൻ്റെ അപ്പുറത്തതാ വലിയ ഒരു പാറക്കല്ല് കാണുന്നു, അതിനെ നിങ്ങളൊന്ന് ഇങ്ങോട്ട് വിളിക്കൂ, അതിങ്ങോട്ട് വരട്ടെ. ഫൽ യസ്ബഹ് ഫല യഗ്റുക്ക്, അതാ വെള്ളത്തിൽ മുങ്ങാതെ ഈ വെള്ളത്തിൻ്റെ തടാകത്തിൻ്റെ മുകളിലൂടെ നീന്തി നിങ്ങളുടെ അടുത്തേക്ക് വരണം. അങ്ങനെ വന്നാൽ ഞാൻ തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദൂതൻ തന്നെയാണെന്ന് വിശ്വസിക്കും. മുത്തറസൂൽ ചോദിച്ചു, ഇക്രിമ, നീ പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറുമോ? ഇല്ല നബിയെ, പിന്മാറില്ല. ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ വെച്ച് ഫാഷാറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈ, അള്ളാഹുവിൻ്റെ റസൂൽ അതിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ട് ആ പാറക്കല്ലിനെ വിളിക്കുകയാണ്, ഹബീബായ നബി തങ്ങളുടെ വിളി അങ്ങ് കേൾക്കേണ്ട താമസം. ഫങ്കല അൽ ഹജറു ഇലൈഹി മിൻ മകാനിഹി, ആ സ്ഥലത്ത് നിന്ന് പാറക്കല്ല് ഒന്നങ്ങോട്ട് ഇളകി, എന്നിട്ടത് നീങ്ങി വന്നു ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിൽ വന്നു, ബുദ്ധനബിയോട് സലാം പറഞ്ഞു. ഹബീബിനോട് സലാം പറഞ്ഞ് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു. ഇക്രിമാർ റളിയല്ലാഹു അൻഹു കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, പോരെ ഇക്രിമ? റസൂലുള്ള വിളിച്ചപ്പോൾ കല്ലുകൾ വന്നിട്ടുണ്ട്, റസൂലുള്ള വിളിച്ചപ്പോൾ വൃക്ഷങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ സഹാബികൾ അവരുടെ കണ്ണുകൊണ്ട് കണ്ട യാഥാർത്ഥ്യങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ വിളിച്ചപ്പോൾ ആ പാറക്കല്ലി തടാകത്തിൻ്റെ മുകളിലൂടെ നീന്തി വരികയാണ്. ഇക്രിമാ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നൂഹ് നബിയെ വെള്ളത്തിൻ്റെ മുകളിൽ കപ്പലിനെ നിർത്തലാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ മോജിതത്തെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിൽ വലിയ പാറക്കല്ലിനെ നിർത്താൻ അള്ളാഹു കഴിവ് നൽകിയ നേതാവാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം, ഈ നബിയെ നമ്മൾ അടുത്തറിയണം. ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിൽ ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയ മോജിതത്വം, അതിന് സമാനമായി മുത്തുനബിക്ക് കൊടുത്ത മോജിതത്വം, അതൊന്ന് താരതമ്യം ചെയ്ത് നബിക്ക് അള്ളാഹു കൊടുത്തതിൻ്റെ ആ വലുപ്പം, ആ മഹത്വം ഉൾക്കൊള്ളാൻ, അത് പഠിക്കാൻ ഈ മജ്ലിസ് കാരണമാകും. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി നാളെ നമ്മൾ വിശദീകരിക്കും. അള്ളാഹു ഇതൊക്കെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മജാലിസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.